രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തണുപ്പുള്ള രാത്രിയിൽ ബേത്ലഹേമിലെ കാളിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി കൊണ്ടാടുന്നു. ഈ വേളയിൽ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ണിയേശുവിനെ തിറക്കാൻ ഇടമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കവനെ സന്തോഷത്തോടെ സ്വീകരിക്കാം. ദൈവം ഗബ്രിയേൽ ദൂതനെ നസറെത്ത് എന്ന ഗലീല പട്ടണത്തിൽ യോസെഫ് എന്ന പുരുഷൻ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയായ മറിയത്തിന്റെ അടുക്കിലേക്ക് അയച്ചു. ദൂതൻ അവളോട്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ, ഇതെന്തൊരു വന്ദനം എന്നവൾ വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ച് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കണം, അവൻ യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദൂതൻ അവളെ വിട്ടുപോയി. ലോകമൊക്കെയും പേർവഴി ചാത്തണം എന്ന് കൈസരുടെ ആജ്ഞയുണ്ടായി. എല്ലാവരും പേർ ചാത്തേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസിഫും മറിയയും ബേത്ലഹേമിലേക്ക് യാത്ര പോകും. ഒട്ടും വയ്യ, ആകെ ക്ഷീണിതയാണ്. ഇവിടെ ഒരു ഇടം കിട്ടിയിരുന്നെങ്കിൽ. ഈ കാണുന്നത് ഒരു സത്രമല്ലോ, നമുക്ക് ഒന്ന് അന്വേഷിക്കാം. ഞങ്ങൾ ആകെ ക്ഷീണിതരാണ്, ഇവൾ ഗർഭിണിയുമാണ്, ഞങ്ങൾക്ക് തങ്ങാൻ ഇവിടെ ഇടമുണ്ടോ? എന്താ, എന്ത് വേണം? ഞങ്ങൾ ക്ഷീണിതരാണ്, ഞങ്ങൾക്ക് തങ്ങാൻ ഇവിടെ ഇടമുണ്ടോ? ഇടമോ? ഇവിടെ ഇടമൊന്നുമില്ല. നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ ആളുകൾ തിങ്ങി തിങ്ങിയിരിക്കുന്നത്? ഇവൾ ആകെ ക്ഷീണിതയാണ്, ദയവായി ഞങ്ങളോട് കരുണ തോന്നിയിടമേ. ഈ സത്രത്തിന്റെ പുറകിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ മതിയെങ്കിൽ അങ്ങോട്ട് പോകാം. ധാരാളം, വളരെ നന്ദിയുണ്ട്. അങ്ങ് പോകുന്നു. മറിയ അവിടെ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിക്കൂട്ടത്തെ കാവിൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ വന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയം പരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലവിൽ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു.
സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകട്ടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദന മനുഷ്യർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് പോയ ശേഷം നാം ബേത്ലഹേമിൽ ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് പറഞ്ഞു. എന്നിവ കാഴ്ചവെച്ച് വണങ്ങി.